Hello friends, welcome to Madhu's channel. Nammal indu undakkan povunna easy aayittulla oru evening snack aanu onion pakoda allengil savala vada. Appo namukku idu engane undakkane nu nokkam. Bayangara easy aanu. Appo namukku indu recipe ilottu povam. Appo adinu vendittu njan 3 veliya savala cherudayittu slice aayittu nannayittu arinjittu uppu thirumi vechittunde. പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്തായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് കറിവേപ്പില പിന്നെ ഞാൻ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇഞ്ചി അരിഞ്ഞത് മാത്രം എടുത്താൽ മതി ഇത് പൊള്ളോണ്ട് ഇതെടുത്തു കായപ്പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒരു കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് അതിലേക്ക് 1/4 കപ്പ് അരിച്ചെടുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് അത് 2 പിഞ്ച് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല ഇനി നമുക്കൊരു ചെറിയ കളറിനും എരിവിനും വേണ്ടിയിട്ട് നമുക്കൊരു അര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ മുളക് ഇടുന്നുണ്ട് അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു 2 പിഞ്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഒത്തിരി നേരം വെച്ചാൽ ആ സവോളയിൽ നിന്നും ഉപ്പിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി ഭയങ്കര ലൂസായി പോകും അപ്പോൾ ഇതുണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് വറുത്തെടുക്കണം നമുക്കിതിലേക്ക് കറിവേപ്പിലയും മുളകും സവോളയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പം ഇഞ്ചി മാത്രം മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തു എന്ന് മാത്രം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതേ കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഒരു ഒരു ഉണ്ട് ഉരുട്ടാനായിട്ട് പറ്റണം ഷേപ്പ് ആക്കാൻ പറ്റണം അപ്പോൾ അതാവുന്ന വരെ നമുക്ക് വെള്ളം മാവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മാവ് ഒരിക്കലും കൂടിപ്പോവരുത് സവോള ആയിരിക്കണം കൂടുതലുണ്ടാവേണ്ടത് ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇതുപോലെ ഷേപ്പാക്കി നമുക്ക് ഇട്ട് വറുത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിന് വേണ്ടി ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സവോളയും രണ്ട് തക്കാളി ഇട്ട് മിക്സിയിൽ ഒരു കുറച്ച് 2-3 കാഷ്നട്ടും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം മിക്സിയിലിട്ട് അത് കഴിഞ്ഞിട്ടൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഇട്ടൊന്നും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ആ ഒരു അരച്ചുവെച്ച മിക്സും ഇട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി ഉപ്പും അങ്ങനെ കുറച്ച് നേരം അതിനൊന്ന് കുറുക്കിയാന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ